ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെജീസ് കോർണർ. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ഓണവിഭവം തന്നെയാണ്, കിച്ചടി. നമ്മൾ സദ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് കിച്ചടി, അല്ലേ? അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ട് എങ്ങനെയാണ് കിച്ചടി ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഓക്കെ, ഇതിനായിട്ട് ഞാനിവിടെ ഒരു 6 വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3 ഇതുപോലെ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അത് കടുക് വറുത്തിടുമ്പോൾ ഇടാനാണ് കേട്ടോ. പിന്നെ ഒരു 2 പിടി തേങ്ങ, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനമാണ്. പിന്നെ നമുക്ക് തൈര് വേണം. കുറച്ച് തൈര് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്, ഏകദേശം 1 1/4 ഗ്ലാസ് തൈര്. അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക കിച്ചടിയിൽ ആദ്യമേ തന്നെ കടുക് വറക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടുക് വറുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ വെണ്ടയ്ക്ക ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് വീണ്ടും കടുക് വറുത്തിടുമ്പോൾ അത്രയും വെളിച്ചെണ്ണയുടെ അളവ് നമുക്ക് ഈ കിച്ചടിയിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ കടുക് വറക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ച് ഓയിൽ മാത്രമേ വേണ്ടുള്ളൂ നമുക്ക്. ഞാൻ ഉണ്ടാക്കുന്ന ഇതുപോലെ എല്ലാ റെസിപ്പീസിലും, ഒട്ടും മിക്ക റെസിപ്പീസിലും ഞാൻ വെളിച്ചെണ്ണ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കും. കാരണം അത്രയും ഒരുപാട് വെളിച്ചെണ്ണ കഴിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് തന്നെ ഉണ്ടാക്കാറുള്ളൂ ഭക്ഷണത്തിലൊക്കെ. അപ്പം ഞാൻ ആദ്യമേ കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുത്തു. കടുക് എല്ലാം നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെണ്ടക്കായയും കൂടി ഇതിലേക്ക് ഇടാം. ഇത് വെണ്ടക്കായ നന്നായിട്ടൊരു ഒരു ബ്രൗൺ കളർ ആവണത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിതിവിടെ വെണ്ടക്കായ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണ് തീയ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് 2 ഇതുപോലെ കൈകൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ തേങ്ങയും കടുകും കൂടി ഈ ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ അരയ്ക്കുന്നത്. നമ്മൾ തൈര് എന്തായാലും ചേർക്കുമല്ലോ. അപ്പോൾ ആ തൈര് വച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ടി വരില്ലല്ലോ, തൈര് വെച്ചിട്ട് തന്നെയായാൽ. അപ്പോൾ ഇതൊന്ന് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തേങ്ങ അരയാൻ പാകത്തിനുള്ള തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തു. ഇത് കുറച്ച് തിക്കായിട്ടുള്ള പരുവത്തിലെ, അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് 1 വെച്ചിട്ട് ആ തൈരിൽ ഉള്ള കട്ടകളൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ 1 വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി, ആ തൈരിലുള്ള കട്ടകളൊക്കെ പോയി കിട്ടും.
അപ്പം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ വെണ്ടക്കായ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തൈര് ഒഴിച്ചതായതുകൊണ്ട് തന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. തിളച്ച് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ തീ നിർത്തണം. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം കേട്ടോ. അതിനുശേഷം കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ.